students, welcome back. It's Lakshmi's learning app. Welcome back, students. Let's keep learning. അപ്പോൾ നമ്മൾ ഇതെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കൈറ്റ് ബൈ ഹാരി ബെൻ ക്ലാസ് സിക്സിന്റെ ഹണി സക്കിൾ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് മെയിൻ ടെക്സ്റ്റ് ബുക്ക് ആണ് ഹണി സക്കിൾ. ഹണി സക്കിൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പോമാണ് ഈ ദ കൈറ്റ് എന്ന് പറയുന്ന ഹാരി ബെൻ എഴുതിയിരിക്കുന്നത്. ഹാരി ബെൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പോയിറ്റ് എഴുതിയിരിക്കുന്ന ദ കൈറ്റ് എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ നമുക്ക് ഈ പാഠഭാഗത്തെ കുറിച്ച് അറിയാം. അതിനു മുമ്പായി നമുക്ക് ഈ ഹാരി ബെന്നെ ഒന്ന് പരിചയപ്പെട്ടാലോ. അപ്പൊ ഞാൻ ഈ തന്നിരിക്കുന്ന പിക്ചർ ഹാരി ബെന്റേതാണ് കേട്ടോ. ഹാരി ബെൻ വാസ് എൻ അമേരിക്കൻ സ്ക്രീൻ റൈറ്റർ, ചിൽഡ്രൻസ് ഓദർ. He was involved in writing scenes and continues for a number of screenplays, including the war film The Big Parade in 1925 and The Hell's Angels. He graduated from Harvard University in 1992. ഇതാണ് നമ്മുടെ പോയിറ്റ് ഹാരി ബെന്നെ കുറിച്ച് പറയാനുള്ളത്. ഹാരി ബെൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സ്ക്രീൻ റൈറ്ററും കുട്ടികൾക്ക് വേണ്ടിയുള്ള എഴുത്തുകാരനുമാണ്. അദ്ദേഹം നിരവധി കവിതകളും കഥകളും രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമകൾക്ക് വേണ്ടിയുള്ള കഥകളും എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കൈറ്റ് എന്ന ചാപ്റ്ററിന്റെ സമ്മറി എന്താണെന്ന് നോക്കാം. ഞാനിപ്പോ ആദ്യമേ സമ്മറി കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് വെരി വെൽ. അപ്പൊ ഇതാണ് ഞാൻ ഇവിടെ ഒരു കൈറ്റിന്റെ പടം തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളിപ്പോ ആകാശത്ത് ഈ കൈറ്റ് കാണുന്നത്. കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിൻഡിൽ ഇങ്ങനെ ആടി ആടി ഉലഞ്ഞു നിൽക്കുന്ന ഈ കൈറ്റാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഈ സമ്മറി ഒന്ന് വായിച്ചു നോക്കാം. ദിസ് ഇസ് ദ സമ്മറി ഐ ഹാവ് ഗിവൺ ഹിയർ. ഈ സമ്മറിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആർക്കെങ്കിലും ഈ സമ്മറിയിലോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കും. ദ കൈറ്റ് ഇസ് എ 24 lines റിലിക് പോയം റിട്ടേൺ ബൈ ഹാരി ബെൻ ഇൻ വിച്ച് ദ പോയറ്റ് എക്സ്പ്ലെയിൻസ് ദ ഫ്ലൈയിങ് ഓഫ് എ ന്യൂ കൈറ്റ് ഇൻ ദ സ്കൈ. ഇത്രയും ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു കൈറ്റ് എന്ന് പറയുന്ന പോയം 24 വരികളുള്ളതാണ്. അത് എഴുതിയിരിക്കുന്നത് ഹാരി ബെൻ ആണ്. ഹാരി ബെൻ ഇവിടെ പറയാൻ നമ്മളോട് പറയാൻ സൂചിപ്പിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ കൈറ്റ് ദ പോയറ്റ് എക്സ്പ്ലെയിൻസ് ദ ഫ്ലൈയിങ് ഓഫ് എ ന്യൂ കൈറ്റ്. പുതിയ കൈറ്റ് എങ്ങനെ ആകാശത്തിൽ പറക്കുമെന്നാണ് ഈ കവി നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ദ പോയറ്റ് കമ്പയേഴ്സ് ദ കൈറ്റ് വിത്ത് വേരിയസ് തിങ്സ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്സ് ബ്യൂട്ടി. ദ പോയറ്റ് കമ്പയേഴ്സ് ദ കൈറ്റ് വിത്ത് വേരിയസ് തിങ്സ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്സ് ബ്യൂട്ടി. ഈ കൈറ്റിന്റെ സൗന്ദര്യത്തെ കാണിച്ചു തരാൻ ഈ നമ്മുടെ പോയറ്റ് ഇഷ്ടം പോലെ സാധനങ്ങളുമായി അതിനെ താരതമ്യം ചെയ്യുകയാണ്, കമ്പയർ ചെയ്യുകയാണ്. ഓക്കെ, ഇറ്റ്സ് ഫ്ലൈറ്റ് ഇൻ ദ സ്കൈ depends on the wind, hence it flies high only when the wind blows. ee nammude pattam parakkunna enganeyana kaatin anusarichirikkum adu angottu ingottu cheriyunnathum uyarathil parakkunnathokke kaatin anusarichirikkum. idaanu oru ee oru full point ne summary varunathu. namukku ini poem on nokkam. poem nokkan irukkumbo ningale textbook il aadyame heading kazhinjittulla oru paragraph ezhuthittundavam. All of us like to fly kites. Have you ever tried to fly one? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പട്ടം പറത്താൻ അല്ലേ. നിങ്ങൾ ആരെങ്കിലും ഒരിക്കലും എല്ലെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ ഒരു പട്ടം പറത്താൻ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. Read this poem about a kite as it flies in the sky. ഒരു കൈറ്റിനെ കുറിച്ചുള്ള ഒരു പോയമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പോയം വായിക്കും, അപ്പൊ നിങ്ങൾക്ക് ഒരു കൈറ്റ് എങ്ങനെ ആകാശത്തിൽ പറക്കും എന്ന് മനസ്സിലാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോയം ഒന്ന് വായിച്ചു നോക്കാം. How bright on the blue is a kite when it's new. With a dive and a dip, it snaps its tail. Then soars like a ship with only a sail. As over tides of windy rides, climbs to the crest of a gust and pulls. Then seems to rest as wind falls. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു പാരഗ്രാഫ് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു പാരഗ്രാഫ്. അപ്പൊ നമുക്ക് ഇതിന്റെ മലയാളം, ഈ ബ്ലൂ എന്ന് ഉദ്ദേശിക്കുന്നത് സ്കൈനെയാണ് കേട്ടോ. ബ്ലൂ എന്ന് ഉദ്ദേശിക്കുന്നത് ചില നമ്മുടെ നീല തലത്തിലുള്ള ആകാശത്തെയാണ്. ഇസ് എ കൈറ്റ് വെൻ ഇറ്റ്സ് ന്യൂ, എത്ര ഭംഗിയുള്ളതാണ് അല്ലെങ്കിൽ എത്ര തിളക്കമേറിയതാണ് ഒരു പുതിയ കൈറ്റ് നീല ആകാശത്തിൽ. പുതിയ വട്ടം എത്ര ഭംഗിയുള്ളതാണെന്ന് നീല ആകാശത്തിൽ. വിത്ത് എ ഡൈവ് ആൻഡ് എ ഡിപ്പ് ഇറ്റ് സ്നാപ്സ് ഇറ്റ്സ് ടെയിൽ. ഒരു കുത്തലും താഴ്ചലും ഒക്കെ ആയിട്ടല്ലേ അത് പോണത്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ 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 ഒഴുകി ഒഴുകിയാണ് അത് പോകുന്നത്. കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ വാരക്കീട്ട് ആട്ടിയാണ് അത് പോകുന്നത്. ദെൻ സോൾസ് ലൈക്ക് എ ഷിപ്പ് വിത്ത് ഒൺലി എ സെയിൽ.
കടൽ തീരത്ത് നമ്മളിപ്പോ ഒരു ബോട്ട് കാണാന്ന് വെക്കുക. ബോട്ട് എങ്ങനെയാണ് പോകുന്നത്? ഈ ഒരു വേവ്സിൽ കൂടി ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതുപോലെ തന്നെയാണ് ഈ ഒരു പട്ടവും നമ്മുടെ വേവ്സിൽ കൂടെ പോകുന്ന പോലെയാണ് ആകാശത്തൂടെ കാറ്റിനൊപ്പം ഇങ്ങനെ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിത്ത് ദ സെയിൽ ആസ് ഓവർ ടൈഡ്സ് ഓഫ് വിൻഡി ട്രൈഡ്സ്, ഈ കാറ്റിലൂടെ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ക്ലൈംബ്സ് ടു ദ കർച്ച് ഓഫ് ഗെസ്റ്റ് ആൻഡ് പോൾസ്. പെട്ടെന്ന് കാറ്റിന്റെ വേഗത കൂടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ തിരിച്ചു വലിക്കും. ഗെസ്റ്റ് ആൻഡ് പുൾസ് അതിനെ തിരിച്ചു വലിക്കും. ഗെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? സഡൻ ബ്ലാസ്റ്റ് ഓഫ് വിൻഡ്. ഗെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? സഡൻ ബ്ലാസ്റ്റ് ഓഫ് വിൻഡ്, പെട്ടെന്നുണ്ടാവുന്ന കാറ്റിന്റെ ഒരു ക്ഷോഭമാണ് ഈ ഗെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? What is the meaning? Sudden blast of wind. നിങ്ങൾ ഇപ്പോൾ ഇതൊന്നും പഠിക്കണ്ട, ഞാൻ അവസാനം ഇതിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. Of wind. Then seems to rest as wind falls. കാറ്റ് പോകുമ്പോഴത്തേക്കും അത് പതിയെ താന്താന്ന് വരും. എന്ത് താന്നു വരുന്നത്? പട്ടം താന്നു വരും. അതപ്പോ റെസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പേജ് നോക്കാം. അതിന് മുമ്പ് ഞാൻ എന്താ ഇവിടെ ഒരു കൈറ്റിന്റെ, ഒരു കുട്ടി കൈറ്റും പിടിച്ചോണ്ട് എങ്ങനെ നിൽക്കുന്നു. നമ്മളിപ്പോ കൈറ്റൊക്കെ പറത്താൻ പോവാറുണ്ട് അല്ലെ, നമ്മൾ പാടങ്ങളിലൊക്കെ പാടം വരുമ്പോഴത്തൊക്കെ നമ്മൾ കൈറ്റ് പറത്താൻ പോവാറുണ്ട്. അപ്പൊ ഈ ഒരു കുട്ടി കൈറ്റ് പറത്തിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കൈറ്റ് കേട്ടോ, പട്ടം. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്തത് അടുത്ത പാരഗ്രാഫ് ആണ്. When string goes slack, you wind it back and run until a new breeze blows and its wings fill and up it goes. How bright on the blue is a kite when it's new, with but a ragged thing you never will see when it flaps on a string in the top of a tree. അതിപ്പോ നമുക്ക് ഇവിടം വരെയുള്ള അർത്ഥം നോക്കിയിട്ട് ബാക്കി അർത്ഥം നോക്കാം. When string goes slack, ഇപ്പൊ അതിന്റെ ആ നൂല് ഇങ്ങനെ 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 വെട്ടിച്ച് വെട്ടിച്ച് നിങ്ങളെ പോവാണെങ്കിൽ യു വിൻഡ് ഇറ്റ് ബാക്ക്, നിങ്ങൾ അതിനെ പെട്ടെന്ന് തിരിച്ചു വലിക്കുന്നു. ആൻഡ് റൺ അണ്ടിൽ, ഓടുന്നു, ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ നിങ്ങൾ, ഓടിക്കൊണ്ടിരിക്കുകയാണ് അത്. എ ന്യൂ ബ്രീസ് ബ്ലോസ്, പുതിയൊരു കാറ്റ് വീശുന്നവരെ നിങ്ങൾ ആ ഒരു പട്ടത്തെയും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാറ്റ് വീശാൻ വേണ്ടി നിങ്ങൾ എന്തുമാത്രം പാടുപെടുന്നു അല്ലേ, ഒരു കാറ്റ് വീശാൻ വേണ്ടി എത്രമാത്രം പാടുപെടുന്നു നിങ്ങൾ. ഇപ്പൊ നിങ്ങൾക്കൊരു പട്ടം ഉണ്ടെന്ന് വെച്ചോളൂ. ഇപ്പൊ നിങ്ങൾക്കൊരു പട്ടം ഉണ്ടെന്ന് വെച്ചാലും ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നൊരു പട്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, നിങ്ങൾക്കൊരു അതിസുന്ദരമായ പട്ടമുണ്ട്. എ ന്യൂ ബ്രീസ് ബ്ലോസ്, ഇപ്പം നിങ്ങൾ അതിനെയും കൊണ്ട് ഇറങ്ങിയപ്പോ കാറ്റില്ല, നിങ്ങൾ അത്രയും നേരം ഓടുകയാണ് വലിഞ്ഞത് പൊങ്ങി പറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പെട്ടെന്ന് കാറ്റ് വരുമ്പോ അതൊന്ന് പൊങ്ങി പറക്കും അല്ലേ, അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. And its wings fill and up it goes. അതിന്റെ ചിറകുകൾ എല്ലാം കാറ്റിനാൽ നിറയുമ്പോൾ അത് പൊങ്ങി പറക്കും. അതിന്റെ ചിറകുകളെല്ലാം കാറ്റിനാൽ നിറയുമ്പോൾ അത് പൊങ്ങി പറക്കും. അപ്പൊ നമ്മൾ അപ്പ് ഇറ്റ് ഗോസ് വരെ നോക്കി. ഞാൻ അത്രയും വരെയായിരുന്നു ഇപ്പൊ നോക്കാന്ന് പറഞ്ഞിരുന്നത്. അപ്പ് ഇറ്റ് ഗോസ് വരെ നോക്കി നമുക്കിനി ബാക്കി നോക്കാം. How bright on the blue is a kite when it's new. നീലാകാശത്തിൽ ഒരു പുതിയ പട്ടം എത്ര ഭംഗിയുള്ളതാവുന്നു. ബട്ട് എ റാഗഡ് തിങ് യു നെവർ വിൽ സീ, നിങ്ങൾ കാണുന്നില്ല, അതിന്റെ ഒരു ചീത്ത വശമുണ്ട്. വെൻ ഇറ്റ് ഫ്ലാപ്സ് ഓൺ സ്ട്രിംഗ് ഇൻ ദ ടോപ്പ് ഓഫ് എ ട്രീ, ഇപ്പൊ ഒരു മരത്തിൽ നിങ്ങൾ ആ പറത്തിക്കൊണ്ടിരുന്ന പട്ടം നിങ്ങളുടെ വീട്ടിലെ ഒരു മരത്തില് കുടുങ്ങിപ്പോയെന്ന് വെക്കുക. നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോഴും നിങ്ങൾക്ക് കൈ എത്തിച്ച് എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ അവിടെ വിട്ടേക്കും. ആ ഇതിനി വരത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അതിനെ അങ്ങ് വിട്ടിട്ട് നിങ്ങൾ റിട്ടേൺ ആയിട്ട് പോകും അല്ലേ. നിങ്ങൾ ഇവിടുന്ന് ഇവിടെ ഇല്ലായിരിക്കും, പിന്നെ ഇവിടുന്ന് നടന്ന് നിങ്ങളുടെ വീട്ടിൽ പോകും അല്ലേ. എന്നെങ്കിൽ നിങ്ങൾ അതിനെ ആ ചെളി എടുക്കുന്നവരുണ്ട്, എന്നാലും പലപ്പോഴും പൊക്കമുള്ള മരങ്ങളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാറില്ല, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന് നോട്ട്സ് നോക്കാം. നോട്ട്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, മീനിങ്സ്, ഓപ്പോസിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. യൂണിറ്റ് ടു, ദ കൈറ്റ് ബൈ ഹാരി ബെൻ. മീനിങ്സ്, സ്നാപ്സ്, മൂവിംഗ് വിത്ത് എ ക്രാക്കിംഗ് സൗണ്ട്. മൂവിംഗ് വിത്ത് എ
ക്രാക്കിംഗ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു നമ്മൾ കേൾക്കാറില്ലേ ഈ സിൽക്ക് സിൽക്ക് അല്ലല്ലോ ഗ്ലിറ്റർ പേപ്പർ കൊണ്ടുണ്ടാക്കി പട്ടമാണ് പലപ്പോഴും നമുക്ക് സീ സൈഡ്സിലൊക്കെ കിട്ടാനുള്ളത്. സീ സൈഡ്സിൽ നിന്ന് നമ്മൾ പറത്തുമ്പോൾ ഗ്ലിറ്റർ പേപ്പർ കൊണ്ടുള്ള പട്ടങ്ങളായിരിക്കും പറത്തുന്നത്. അപ്പൊ അതിനൊരു ക്രാക്കിംഗ് സൗണ്ട് ഉണ്ട് അല്ലേ, ആ ഒരു സൗണ്ടിന് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. സോഴ്സ്, സോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഫ്ലൈ അപ്വേർഡ്സ്, മുകളിലേക്ക് പൊങ്ങി പറക്കുക, മുകളിലേക്ക് പൊങ്ങി പറക്കുക. ക്രസ്റ്റ്, ക്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ടോപ്പ് ഓഫ് ദ വേവ്. അതാ നമ്മൾ അവിടെ പറഞ്ഞില്ലായിരുന്നോ ഷിപ്പിനെ കുറിച്ച്, അപ്പൊ വന്ന വേർഡാണ് ക്രസ്റ്റ്. ടോപ്പ് ഓഫ് ദ വേവ്, ആ വന്നിരിക്കുന്ന തിരമാലകളുടെ ഏറ്റവും പൊക്കത്ത് കയറി നിൽക്കുന്ന ഷിപ്പിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗസ്റ്റ്, ഗസ്റ്റിന്റെ അർത്ഥം എന്താണ്, സഡൻ ബ്ലാസ്റ്റ് ഓഫ് വിൻഡ്, കാറ്റിന്റെ പെട്ടെന്നുള്ള ആക്രമണം. പെട്ടെന്ന്, സഡൻ ബ്ലാസ്റ്റ് ഓഫ് വിൻഡ്, കാറ്റിന്റെ പെട്ടെന്നുള്ള പൊട്ടിത്തെറി അല്ലെങ്കിൽ കാറ്റിന്റെ പെട്ടെന്നുള്ള ആക്രമണത്തെയാണ് ഗസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്ലാക്ക്, ലൂസ്. നിങ്ങളിപ്പം കാറ്റ് ഭയങ്കര അടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അതിനെ പതിയെ പതിയെ ലൂസാക്കി വിടും. കാരണം എന്താ, അത്ര നേരം പൊങ്ങി പറക്കാത്ത നിങ്ങളുടെ പട്ടം പെട്ടെന്ന് പൊങ്ങി പറക്കാൻ തുടങ്ങും അല്ലെ. സ്ലാക്ക്, ലൂസ്. ഇനി സിക്സ്ത് വൺ എന്താണ്, ഫ്ലാപ്സ്, മൂവ് അപ്പ് ആൻഡ് ഡൗൺ വൺ ഫ്ലൈയിങ്, പറക്കുമ്പോൾ താഴേക്കും മുകളിലേക്കും അല്ലെങ്കിൽ മുകളിലേക്കും താഴേക്കും വരുന്നതിനെയാണ് ഫ്ലാപ്സ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. റാഗഡർ, റാഗഡർ ഇങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്, റാഗഡർ. R A G G E D R, ragged. Ragged, more torn and dirty. More torn and dirty. Ragged എന്ന അർത്ഥം എന്താണ്, more torn or dirty. ഭയങ്കരമായി കീറിയതോ അല്ലെങ്കിൽ വൃത്തികെട്ടതോ. വൃത്തികെട്ടതെന്ന് വെച്ചാൽ എന്താണ്, അഴുക്കായി പോയത്. ഇപ്പൊ നമ്മുടെ പട്ടം കീറിയിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ അതിൽ ഹോൾസ് ഉണ്ടെങ്കിൽ പൊങ്ങി പറക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, യു ജസ്റ്റ് ലീവ് ദിസ് ആൻഡ് ലീവ് ഇറ്റ് ഇൻ ദ വേസ്റ്റ് ബിൻ, ചവറ്റുകൊട്ടയിൽ കൊണ്ടിടും അല്ലേ. അതെ, അപ്പൊ നമുക്ക് ആൻസർ ദ ഫോളോയിങ്ങിലേക്ക് കടക്കാം. യു വാണ്ട് ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്, ഓക്കെ. ഞാൻ ആൻസർ തന്നിട്ടുണ്ടെങ്കിലും യു വാണ്ട് ടു ആൻസർ ഇറ്റ് യുവർ ഓൺ സെൽഫ് ബിക്കോസ് ഇറ്റ് ഈസ് ടു ഇംപ്രൂവ് യുവർ ഓൺ വൊക്കാബുലറി. സോ ട്രൈ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഹൗ ഡസ് എ ന്യൂ കൈറ്റ് അപ്പിയർ ഇൻ ദ സ്കൈ, എങ്ങനെയാണ് ഒരു പുതിയ കൈറ്റ് ആകാശത്ത് പറക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നമുക്ക് കാണപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താവാം, ഐ വിൽ ഗിവ് യു ടൈം. ഓക്കെ, ദെൻ ഐ വിൽ ടെൽ ദ ആൻസർ. ആൻസർ, എ ന്യൂ കൈറ്റ് ലുക്ക് സോ ബ്രൈറ്റ് ഇൻ ദ ബ്ലൂ സ്കൈ. ഒരു പുതിയ കൈറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ പട്ടം നമുക്ക് കാണപ്പെടുന്നത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടാണ്, ഭയങ്കര ഷൈനി അല്ലെങ്കിൽ ഭയങ്കര തിളക്കമേറിയതായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ആകർഷകമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് റീഡ് ദീസ് ലൈൻസ് ഫ്രം ദ പോം. ഈ വരികൾ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോയത്തിൽ നിന്ന് ഞാൻ ഇവിടെ കുറച്ച് വരികളൊക്കെ തന്നിട്ടുണ്ട്, അത് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ സോഴ്സ് ലൈക്ക് എ ഷേപ്പ് with only a sail, then soars like a ship with only a sail. ഇതാണ് അലൈൻസ്, ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ഐഡന്റിഫൈ ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഇൻ ദീസ് ലൈൻസ്. ഈ വരികളിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പോയറ്റിക് ഡിവൈസ്, ഓക്കെ. പോയറ്റിക് ഡിവൈസ് എന്താണ്, the poetic device used in these lines is a simile. Here the poet compares the movement of the kite to that of a ship. Poetic device means simile, and simile is then soars like a ship with only a sail. Like vannathu kandavade, like anganeulla vaakkale aanu simile ennondu uddeshikkunnathu. Okay, like as nam like as well as എന്നൊക്കെ നമ്മൾ അങ്ങനെ പറയില്ലേ, അതിനെയാണ് ഈ സിമിലീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിമിലി എന്താണെന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഐ വിൽ ബി പോസ്റ്റിംഗ് ലേറ്റർ, സോ യു കാൻ അണ്ടർസ്റ്റാൻഡ് മെനി മോർ അബൌട്ട് ഇറ്റ്. ഓക്കെ,
തേർഡ് വൺ ഹൗ ഡസ് ദ കൈറ്റ് സ്നാപ്സ് ഇറ്റ്സ് ടെയിൽ എങ്ങനെയാണ് ആ ഒരു പട്ടം അതിന്റെ വാല് കുലുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് Answer is the kite snap its tail with a dive and a dip. ഒരു കുത്തലും മറിയലും കൊണ്ടാണ് കൈറ്റ് അല്ലെങ്കിൽ ആ പട്ടം അതിന്റെ വാലിളക്കുന്നത് Fourth one, how does the poet compare the kite to a ship? എങ്ങനെയാണ് പോയിട്ട് കമ്പയർ ചെയ്യുന്നത് കൈറ്റിനെ ഷിപ്പുമായി കമ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് Answer is the kite soars like a ship with a sail. ഒരു സെയിൽ അല്ലെങ്കിൽ ഒരു ഷിപ്പിനെ പോലെ soars. Soars means what? What is the meaning of soars? Fly upwards. പൊക്കത്തിൽ ഉയരത്തിൽ പറക്കുക. Next fifth one is what brings എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ അവിടെ. I have a little mistake in that. Please correct this mistake. ഇതല്ല അവിടെ വരേണ്ടത് കൈൻഡ് അല്ല കൈറ്റ് ആണ് ഓക്കെ ദാറ്റ് ഇസ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഫോർ മീ വാട്ട് ബ്രിങ്സ് എ കൈറ്റ് ടു എ സ്റ്റേറ്റ് ഓഫ് ബീങ് റാഗ്ഡ് വാട്ട് ബ്രിങ്സ് എ കൈറ്റ് ടു എ സ്റ്റേറ്റ് ഓഫ് ബീങ് റാഗ്ഡ് എന്നിന്റെ അർത്ഥം എന്താണ് എന്താണ് ഒരു കൈറ്റിനെ അവസാനം കീറിപ്പറഞ്ഞത് അല്ലെങ്കിൽ അഴുക്ക് പിടിച്ചതാക്കി മാറ്റുന്നത് ദ കൈറ്റ് ബിക്കംസ് റാഗ്ഡ് വെൻ ദ സ്ട്രിംഗ് ഓഫ് ദ കൈറ്റ് ഗെറ്റ്സ് സ്റ്റക്ക് ഓൺ എ ട്രീ ദെൻ ദ കൈറ്റ് ഈസ് ടോൺ ആൻഡ് ലുക്സ് അഗ്ലി അതെന്ത് അതിന്റെ ആൻസർ എന്താണ് എപ്പോഴാണ് നമുക്ക് കൈറ്റ് ഏറ്റവും ചെളി പിടിച്ചതായിട്ട് തോന്നുന്നത് ഉപയോഗശൂന്യമായി തോന്നുന്നത് അത് ഏതെങ്കിലും ഒരു മരത്തിന്റെ ചില്ലയിൽ കുടുങ്ങി കുറേ നാൾ അവിടെ കിടന്ന് താഴെ വീണ് അത് അവസാനം അവിടെ വരുന്നവര് അവിടെ തൂക്കാൻ വരുന്നവരെല്ലാം തൂത്ത് മാറ്റി വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടും നമ്മൾ പറത്തിയിരുന്ന നമ്മുടെ കൈറ്റാണ് ഇപ്പൊ വേസ്റ്റ് ബിന്നിൽ കിടക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഈ ഒരു സെക്ഷൻ കൈറ്റിന്റെ സെക്ഷൻ എനിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇതിന് എംസിക്യു ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരും പിന്നെ സിമിലി എന്താന്ന് ആ ക്ലാസ്സിൽ തന്നെ ആയിരിക്കും പറഞ്ഞു തരുന്നത് അപ്പൊ നമുക്ക് ഈ ഇപ്പൊ എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ സോ താങ്ക് യു